കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനം വർദ്ധിക്കുന്ന കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അന്താരാഷ്ട്ര അംഗീകാരത്തിനായുള്ള കോവാക്സിന്റെ അപേക്ഷ ലോകാരോഗ്യ സംഘടന ഇന്ന് പരിഗണിക്കും. ഡെൽറ്റ പ്ലസ് ആശങ്കയുണ്ടാക്കുന്ന വകഭേദമല്ല എന്ന മുൻനിലപാട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തിരുത്തി. കേസുകൾ വർദ്ധിക്കുന്നതിൽ ആരോഗ്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചു. ഡെൽറ്റ പ്ലസിനെ കരുതിയിരിക്കണമെന്ന് കേരളം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതുവരെ 25 കേസുകൾ രാജ്യത്ത് സ്ഥിരീകരിച്ചതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. മൂന്നാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിൽ 77.8% ഫലപ്രാപ്തിയുണ്ടെന്ന് തെളിഞ്ഞ കോവാക്സിന് DCGI ഉടൻ അംഗീകാരം നൽകും. കൂടാതെ അന്താരാഷ്ട്ര അംഗീകാരത്തിനുള്ള ഭാരത് ബയോടെക്കിന്റെ അപേക്ഷ ലോകാരോഗ്യ സംഘടന ഇന്ന് പരിഗണിക്കും. പ്രാഥമിക നടപടികൾ മാത്രമാകും ഇന്ന് നടക്കുക. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം 600,000 മുകളിലാണ് രാജ്യത്തെ പ്രതിദിന രോഗികൾ. 24 മണിക്കൂറിൽ കേരളത്തിൽ വീണ്ടും 10,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്താകെ രോഗബാധിതരുടെ എണ്ണം 3 കോടി കടന്നു. കഴിഞ്ഞ വർഷം December 18 രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 1 കോടിയും May 3 2 കോടിയും കടന്നു. 51 ദിവസങ്ങൾ കൊണ്ടാണ് രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2 കോടിയിൽ നിന്ന് 3 കോടിയായി ഉയർന്നത്. 24 ഡൽഹി.